என்னோடு பரிபவம் என்னோடெந்தினி பிணக்கம் என்னுமெந்தினான் என்னோடு பரிபவம். ஒரு பாடு நாளாய் காத்திருந்து நீ ஒரு நோக்கு காணான் வந்தில்ல. சந்தனத்தென்னலும் பூநிலாவும் என்னை கரளின்றினம்பரம் சொல்லியில்லே. என்னோடெந்தினி பிணக்கம் இன்னுமெந்தினான் என்னோடு பரிபவம். ചെന്ന പാടെ അമിത സ്വാതന്ത്ര്യം കാണിക്കുക എന്നുള്ളത് വളരെ മോശമാണ്. അയ്യോ ഈ എണ്ണയുള്ളൂ, എനിക്ക് ഇതൊന്നും പറ്റില്ല കേട്ടോ, എനിക്ക് അതല്ല ഇഷ്ടം, എനിക്ക് ഇതാണ് ഇഷ്ടം, ഇനി ആ വീട്ടിലേക്ക് പോവേ വേണ്ടെന്നൊരു തോന്നലായിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെയും പിന്നെയും ആ വീട്ടിലേക്ക് വരണം എന്ന് തോന്നണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആയേ തീരും. ഹായ്, വെൽക്കം ടു വിന്നേഴ്സ് നെസ്റ്റ്. എന്നോട് പരിഭവം ഒന്നും വേണ്ട കേട്ടോ, കാരണം കുറച്ച് ദിവസങ്ങളായില്ലേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അതെന്താന്ന് വെച്ചാൽ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള തിരക്കുകൾ വന്നു. അപ്പൊ ഞാൻ നേരത്തെ നേരത്തെ വീഡിയോ ചെയ്ത് വെക്കാറില്ല. ഞാൻ പിന്നെ സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാക്കിയിട്ട് ഒരു എനിക്കൊരു 4-5 days ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ എനിക്ക് ആവശ്യമാണ്. അപ്പൊ അത് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്ന് 2 weeks ആയി പോയത്. എന്നോട് എല്ലാവരും ക്ഷമിക്കണം. ഞാൻ എന്റെ വീഡിയോ കാണാത്തപ്പം തൊട്ട് ഓരോ മെയിലുകൾ വരാൻ തുടങ്ങിയിരുന്നു, പേഴ്സണലായിട്ട് മെസ്സേജസ് വരാൻ തുടങ്ങിയിരുന്നു, എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്ന്. മനഃപൂർവ്വമല്ല, കുറച്ച് തിരക്കിലായി പോയത് കൊണ്ടാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂളെല്ലാം അടച്ചു, ക്രിസ്മസ് വെക്കേഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. സോ വൺസ് അഗൈൻ ഐ വുഡ് ലൈക്ക് ടു സേ വെരി വെരി സോറി. നമ്മളുടെ ബന്ധങ്ങളെല്ലാം തന്നെ ഊഷ്മളമായി നിൽക്കുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്കുള്ള സന്ദർശനങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കും പോകാറുണ്ട്, നമ്മളുടെ വീട്ടിലേക്ക് വരാറുണ്ട്. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ അതിഥികളുമാകാറുണ്ട്, ആതിഥേയരുമാകാറുണ്ട്. അതിഥികളും ആതിഥേയരുമാകുന്ന നമ്മൾക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ശരി, അല്ലെങ്കിൽ പെട്ടെന്ന് കയറി വരുന്ന അറിയാത്തവരായാലും ശരി, നമ്മൾ കുറേ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ടത്. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അതിഥികളും ആതിഥേയരും അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെല്ലുന്ന വീട്ടിലേക്ക് ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ നമ്മൾ എപ്പോഴാണ് ചെല്ലുന്നതെന്ന് മുൻകൂട്ടി അറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് സമയത്താണ് ചെല്ലുക, അല്ലെങ്കിൽ നമ്മൾ എത്ര ദിവസത്തേക്കാണ് ചെല്ലുന്നത്, അല്ലെങ്കിൽ എത്ര സമയത്തേക്കാണ് നമ്മൾ ആ വീട്ടിൽ തങ്ങുന്നത് എന്നുള്ള കാര്യം അവരെ മുൻകൂട്ടി അറിയിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിഥികൾ എത്ര പേരുണ്ടായിരിക്കുമെന്ന് പ്രത്യേകം അറിയിക്കുക. നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് അല്ലെങ്കിൽ മോർ ദാൻ ഒരു 4 members ചെല്ലുമ്പോൾ എപ്പോഴും ആ വീട്ടിലെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എത്ര പേരാണ് നമ്മൾ അതിഥികളായിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുന്നതെന്നുള്ളതും മുൻകൂട്ടി അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അവർക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ എന്താന്ന് വെച്ചാൽ ബർത്ത്ഡേ ആണെങ്കിലും അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും അല്ലെങ്കിൽ വെഡിങ് ആണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിലും നമ്മൾ കുറെ പേര് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കറിയാം ഈ ഒരു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരും എന്നുള്ളതറിയാം. അപ്പൊ നമ്മൾ അവിടെ തങ്ങാനാണ് പോകുന്നത് എന്നുള്ളതെങ്കിൽ നമ്മൾ എത്ര പേരാണ് അവിടെ ചെല്ലുന്നത് എന്നുള്ളത് മുൻകൂട്ടി അറിയിക്കാൻ ശ്രമിക്കുക. ഒരു 4 പേരിൽ കൂടുതലാണെങ്കിൽ അധിക ദിവസം അവിടെ തങ്ങാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളായിട്ടൊരു മുഷിപ്പ് അവർക്ക് ഉണ്ടാക്കാതിരിക്കുക, ബുദ്ധിമുട്ടവർക്ക് ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, അടുത്തത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുന്ന വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവുക. ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇഷ്ടങ്ങൾ എന്നുള്ളത് മുൻകൂട്ടി അറിയുമെങ്കിൽ ആ കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ചെല്ലുക. അത് അവർക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ കൂടുതൽ അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ഇഷ്ടം കാണിക്കാനും അവർക്ക് വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ എന്തെങ്കിലും ഒന്നും കൂടെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക.
ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, നമ്മൾ അതിഥികള് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമിത സ്വാതന്ത്ര്യം നമ്മൾ കാണിക്കാതിരിക്കുക. ആ ഒരു വീട്ടിലെ പ്രത്യേക ചില കാര്യങ്ങൾ ഉണ്ടാവും. അത് കുറച്ച് പ്രായമായവരും കൂടെ ഉള്ള വീട്ടിലായിരിക്കാം. അവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ ഉണ്ടാവാം, അവർക്ക് അവരുടേതായ സ്ഥാനങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ അവിടെ കയറിയിരുന്ന് ചെന്ന ഉടനെ തന്നെ സ്വാതന്ത്ര്യമൊക്കെ കാണിച്ച് അവരെ വെറുപ്പിക്കാതിരിക്കുക. അവർ കാണിക്കുന്ന ഇരിപ്പിടത്തിൽ നമ്മൾ ഇരിക്കാം. നമ്മളോട് പറയാറില്ലേ ഇരിക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കാറുണ്ട്. അപ്പൊ അതുപോലെ അവർ കാണിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓവറായിട്ട് അവിടെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെയോ അല്ലെങ്കിൽ ചെന്ന ഉടനെ ചെന്ന് അമിത സ്വാതന്ത്ര്യം കാണിക്കുക, അത് തന്നെയാണ് അതിന് ശരിയായ വാക്ക്. കൂടുതൽ സ്വാതന്ത്ര്യം അവിടെ കാണിക്കാനോ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അവർ പറയുന്നത് കേൾക്കുക, അവരായിരിക്കണം നമ്മളുടെ വഴികാട്ടി. ഇനിയത്തേത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് കേട്ടോ, നമ്മളുടെ കൂടെ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അവരെ നേരത്തെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനൊക്കെ അതിൽ ഒത്തിരി അനുഭവസ്ഥയാണ്. അതായത് നമ്മൾ വേറൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ കുട്ടികൾ അവിടെ കിടന്ന് കാണിക്കുന്ന ഓരോ പരിപാടികൾ നമുക്കറിയാലോ, നമ്മളുടെ കുട്ടികളുടെ സ്വഭാവം നന്നായിട്ട് നമുക്കറിയാം. എന്തെല്ലാം പറയുമെന്നും എന്തെല്ലാം കാണിക്കുമെന്നും ഒക്കെ നന്നായിട്ട് അറിയാം അല്ലേ. അപ്പോൾ നമ്മളുടെ കുട്ടികളെ നമ്മൾ അത് നേരത്തെ തന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, വില പിടിച്ച സാധനങ്ങളിൽ ഒന്നും തൊടരുതെന്നും അവിടെയുള്ള ഗ്രഹോപകരണങ്ങളിൽ ഒന്നും പിടിച്ച് കളിക്കരുതെന്നും പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭിത്തികള്, പിന്നെ ഫർണിച്ചർ ഇതൊക്കെ അലങ്കോലപ്പെടുത്താതെയും, പിന്നെ ടി വി അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ അല്ലെങ്കിൽ അതിന്റെ റിമോട്ട് അതൊക്കെ എടുത്ത് നമ്മുടെ കുട്ടികളും കളിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുക. ഇതൊക്കെ നേരത്തെ തന്നെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. അവിടെയുള്ള സാധനങ്ങളൊക്കെ ഓടിപ്പോയി എടുത്ത് അങ്ങനെ അവിടെ ഇവിടെ നിർത്തി ഒന്നും ഇടരുത് എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുക. പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാല്, അവിടെയും കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളോട് പ്രത്യേകം പറയണം, അവിടുത്തെ കുട്ടികളുമായിട്ട് വഴക്ക് കൂടുകയോ അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പിടിവലി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അബഹളങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. പിന്നെ ആ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിഥികളായിട്ട് ചെല്ലുന്ന നമ്മൾ നമ്മളുടെ മക്കളെ അടിക്കാനും വഴക്കടിക്കാനും ഒക്കെ അങ്ങനെ ഒരു സന്ദർഭങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. കഴിയുന്നതും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കാനായി മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാല്, അതിഥികൾ അവരുടെ വലിപ്പം ഒന്നും അധികം കാണിക്കാതിരിക്കുക. ദാറ്റ് മീൻസ് അതെന്താണെന്ന് വെച്ചാല്, നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഞങ്ങൾ വലിയ ആളാണ് അല്ലെങ്കിൽ ഭയങ്കര തിരക്കുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഫോണൊക്കെ കൂടുതൽ യൂസ് ചെയ്ത് നമ്മൾ കുറെ ഫോൺ കോൾസ് ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ ടി വി അല്ലെങ്കിൽ അവിടുത്തെ ടേപ്പ് റെക്കോർഡർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് അറിയാമെന്നുള്ള മട്ടിൽ പോയി ഉപയോഗിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും കഴിയുന്നതും ചെയ്യാതിരിക്കുക. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നമ്മളോട് അവര് പറയുകയില്ല. അപ്പൊ നമ്മൾ അത് അറിഞ്ഞ് പെരുമാറുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവറായിട്ടുള്ള ഒരു ഫ്രീഡം അവിടെ കാണിക്കാതെ അവരുടെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിച്ച് മാത്രം അവിടെയുള്ള ഗ്രഹോപകരണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് അവരുടെ പെർമിഷനോട് കൂടിയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിച്ചോ മാത്രം ആവണം. അതാണ് നമ്മളുടെ മാന്യത, അതാണ് നമ്മളുടെ മര്യാദ. ഇനി എന്താണെന്നറിയോ, നമ്മൾ അതിഥികളായിട്ടുള്ളവര് നമ്മളെ സ്വീകരിക്കുന്ന ആതിഥേയർക്കൊരു ശല്യമാകാതിരിക്കുക. എന്താണെന്നറിയോ, വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചോ അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചോ കൂടുതൽ സംസാരിക്കാതിരിക്കുക. കാരണം അവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും നമുക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം നമ്മൾ സാധാരണ എല്ലാവർക്കും ഉണ്ട്. അത് കഴിയുന്നതും ഒഴിവാക്കുക. അതായത് അവർക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളിലോ അവരുടെ വ്യക്തിപരമായ സവിശേഷതകളോ അല്ലെങ്കിൽ അവരെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിലുള്ള വിഷയങ്ങളൊന്നും നമ്മൾ അവിടെ ചെന്നിട്ട് സംസാരിക്കാതിരിക്കുക. അടുത്തത് നിർബന്ധങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് പറയാറില്ലേ, അയ്യോ എനിക്ക് ഇത്തിരി പിന്നെ കാച്ചി എണ്ണ തരാമോ അല്ലെങ്കിൽ എനിക്ക് ചൂടുവെള്ളം തരാമോ എന്നൊക്കെ പറയാറില്ലേ. അതൊക്കെ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെല്ലുന്ന ഒരു വീട്ടിൽ നമുക്ക് ഇതുപോലെ എന്താ പറയുക കാച്ചി എണ്ണയോ അല്ലെങ്കിൽ എന്താ പറയുക ചൂടുവെള്ളമോ ഒക്കെ ഉണ്ടാവണം എന്നില്ല. അപ്പൊ നമ്മൾ അവരെ അതിൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതുപോലെ തന്നെ സോപ്പ്, ബ്രഷ്, ചീപ്പ് ഷേവിംഗ് സെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ടോയ്ലറ്റ് തിങ്സ് ഒക്കെ, ഇതൊക്കെ നമ്മൾ കഴിയുന്നത് നമ്മുടെ കൂടെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ടവൽ പോലും നമ്മൾ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അവര് തരില്ല എന്നല്ല, എങ്കിലും നമ്മളുടെ മാന്യത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മളുടെ ഒപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. നമ്മൾക്കറിയാലോ ഇപ്പോഴും നമ്മൾ അങ്ങനെ കൊണ്ടുപോകാറുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നവരങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ചെയ്യുന്നതാണ് അതിന്റെ മാന്യത.
അടുത്തത് സന്തോഷം പ്രകടിപ്പിക്കാന്നുള്ള കാര്യമാണ്. അതായത് നമ്മളെ സ്വീകരിക്കുന്ന ആതിഥേയർ എത്ര ചെറിയവരായിക്കോട്ടെ, എത്ര വലിയ ആളുകളായിക്കോട്ടെ, അവരുടെ ചിലപ്പോൾ എളിമയോടെയുള്ള ഒരു സ്വീകരണമായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ വമ്പൻ സ്വീകരണമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഏത് രീതിയിലുള്ള സ്വീകരണമായാൽ പോലും നമ്മൾ അതിൽ സന്തോഷം പ്രകടിപ്പിക്കുക. ഇത് ശരിയായില്ല, അല്ലെങ്കിൽ അത് ശരിയായില്ല, ഇതിങ്ങനെ വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല, അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊന്നും നമ്മൾ അവിടെ നടത്താതിരിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ടേബിൾ മാനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ കുട്ടികൾക്കാണെങ്കിൽ പോലും അവിടെ ആവശ്യമുള്ള ഭക്ഷണം മാത്രം, ആവശ്യത്തിൽ കൂടുതൽ വിളമ്പി വേസ്റ്റ് ആക്കാതിരിക്കുക. അതായത് നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മളുടെ കുട്ടികൾക്ക് എടുത്തു കൊടുക്കുക. ചിലപ്പോൾ ചെല്ലുന്ന ആ വീട്ടുകാർക്ക് അറിയണമെന്നുണ്ടാവില്ല നമ്മളുടെ കുട്ടികളുടെ സ്വഭാവം എന്താണെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇതെല്ലാം അറിയാമല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ അവർക്ക് ആവശ്യമുള്ള ഫുഡ് എടുത്തു കൊടുക്കുക, അത് വേസ്റ്റ് ആക്കാതിരിക്കുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക. കഴിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടെയും ആസ്വദിച്ചും വളരെ നന്നായിട്ടുണ്ട് എന്നുള്ളതും, പല എന്തെല്ലാം കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ കൂടുതൽ തുറന്നു പറയാതെ നമ്മൾ ഭക്ഷണം കഴിക്കുക, അതാണ് നമ്മളുടെ എന്താ പറയുക ഡീസൻസി നമ്മൾ കീപ്പ് ചെയ്യണം. അവിടെ നമ്മളുടെ കുട്ടികളോട് പ്രത്യേകം പറയേണ്ട കാര്യമാണ്, നമ്മളും നമ്മളുടെ കുട്ടികളും ടേബിൾ മാനേഴ്സ് അനുസരിച്ച് മാത്രം അവിടെ പെരുമാറുക. ഓക്കെ, ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആതിഥേയരുടെ ഒപ്പം തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഞാൻ നേരത്തെ കഴിക്കുന്ന ശീലമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അയ്യോ എനിക്ക് കുറെ നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അവിടെ ചെന്നിട്ട് നേരത്തെ ഒരു കഴിക്കല് അത്ര നല്ല ശീലമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കിനിപ്പോ ഷുഗറോ പ്രഷറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ആ വീട്ടിലെത്തുന്നതിന് മുന്നേ നമ്മൾ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു വീട്ടിൽ ചെന്നതിന് ശേഷം അവിടെ ചെന്ന് അയ്യോ എനിക്ക് വേഗം ഭക്ഷണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലല്ലോ നമ്മൾക്ക് എങ്ങനെ ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മൾ വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയണ്ടാവില്ല. അത് നമ്മൾക്കാണല്ലോ കൂടുതൽ അറിയുക. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരെ കൂടുതൽ അതിനായിട്ടൊരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആവരുത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, പ്രധാനമായുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല അതിഥികളായി മാറാൻ വേറെ ഒന്നും വേണ്ട. താമസമെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ വീട്ടുകാർക്ക് ആത്മാർത്ഥമായുള്ള നന്ദി പ്രകടിപ്പിക്കുക. അതുപോലെ തന്നെ ഇനിയുള്ള അവസരങ്ങളിൽ എത്താമെന്നും, അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ഓരോ ആഘോഷങ്ങളിലും അവരെയും കൂടെ ക്ഷണിക്കുക. വീട്ടിൽ ചെന്നതിന് ശേഷം ഇടയ്ക്കൊക്കെ അവരെ വിളിക്കുക, അവരോടുള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമ്മളെ വീണ്ടും ആ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിനുള്ള താല്പര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയായിരിക്കണം അതിഥികളായ നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ അയ്യോ വരുന്നുണ്ട് എന്നുള്ള മട്ടിൽ അങ്ങനെയൊരു തോന്നല് നമ്മൾ ഉണ്ടാക്കിക്കാനേ പാടില്ല. നമ്മളെ സ്വീകരിക്കാൻ അവർക്ക് വളരെയധികം സന്തോഷവും സൗകര്യവും ഉണ്ടാകുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ പെരുമാറ്റം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നല്ല അതിഥികളാകാനുള്ള സൂത്രങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. തൊട്ടു പുറകെ തന്നെ നല്ല ആതിഥേയരാകാനുള്ള സൂത്രങ്ങളും വരുന്നതായിരിക്കും. നമ്മളുടെ ക്രിസ്മസ് ഡേയ്സിന്റെ ഹോളിഡേയ്സിലെ നമ്മൾ തീർച്ചയായിട്ടും അതിഥികളായിട്ടും പോകുന്നുണ്ട്, ആതിഥേയരും ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. അപ്പൊ ഈ ഒരു ക്രിസ്മസ് ഹോളിഡേയ്സിലെ നല്ല അതിഥികളായിരിക്കാനും നല്ല ആതിഥേയരാവാനും നമ്മൾ ശ്രമിക്കണം. സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.